നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഗാസ സിറ്റിയിൽ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം സകലരെ നടുക്കിയതാണ്. 100 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസിയാണ് മരണസംഖ്യ അടക്കം പുറത്തുവിട്ടത്. അൽ സഹാബ ഏരിയയിലെ അൽ തബൈൻ സ്കൂളിന് നേരെയായിരുന്നു ഇസ്രായേൽ ബോംബ് ആക്രമണം നടത്തിയത്. നിരവധി പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴിതാ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കെതിരെയും വിമർശനം ശക്തമാവുകയാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. അമേരിക്കയുടെ പിന്തുണ അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. ആയുധം നൽകുന്നതടക്കം അവസാനിപ്പിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറിലേക്ക് അടുക്കുകയാണെന്നാണ് അമേരിക്കക്കാരും സഖ്യകക്ഷികളും പറയുന്നത്. എന്നാൽ ഫലസ്തീനികൾ കാണുന്നത് മരണവും കുടിയിറക്കവും നിരാശയുമാണ് എന്ന് അറബ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹസ്ഥാപകനും പ്രസിഡന്റുമായ ജെയിംസ് സോക്പി ഈ പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിച്ചു. ഈ ഒരു കൂട്ടക്കൊല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്നും വെടിനിർത്തലും സമാധാനവും ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നും എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതെന്നും ജെയിംസ് സോഹ്ബി ചോദിച്ചു. അൽ തബീൻ സ്കൂളിലെ ആക്രമണത്തിന് ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത GBU-39 എന്ന ചെറുബോംബാണെന്ന് CNN ജേർണലിസ്റ്റും വെളിപ്പെടുത്തിയിരുന്നു. ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മേൽ വലിയ സമ്മർദ്ദമാണുള്ളത്. ഇസ്രായേലിന് പ്രതിവർഷം 3.8 ബില്യൺ ഡോളറിന്റെ സൈനിക സഹായമാണ് അമേരിക്ക നൽകുന്നത്. ഈ വർഷം ആദ്യം 14 ബില്യൺ ഡോളറിന്റെ അധിക സഹായം നൽകാൻ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. ഗാസയിൽ അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമങ്ങളുടെ ഗുരുതര ലംഘനമാണ് അമേരിക്ക നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തുന്നതെന്ന് അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘടനകളും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് US നയത്തിനും നിയമങ്ങൾക്കെതിരാണെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ഇസ്രായേലിന് അമേരിക്ക പിന്തുണ നൽകുന്നുവെന്നാണ് ആക്ഷേപം ശക്തമാകുന്നത്. ഇസ്രായേലിന് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഉപയോഗിക്കാനായി 3.5 ബില്യൺ ഡോളർ അധിക സഹായം നൽകുമെന്ന ഒരു അറിയിപ്പ് കൂടി വന്നിരുന്നു. അതായത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വക്താവാണ് ഇത്തരത്തിലൊരു അറിയിപ്പ് പ്രഖ്യാപിച്ചത്. എന്തായാലും അമേരിക്ക നൽകിയ ഒരു ആയുധം വെച്ച് നടത്തിയ ഒരു കൂട്ടക്കൊല, അതിലിപ്പോൾ അമേരിക്കയ്ക്കെതിരെയും വിമർശനം ശക്തമാവുകയാണ്. അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന പിന്തുണ കുറയ്ക്കണം എന്നൊരു ആവശ്യം ശക്തമാകുന്നുണ്ട്. എന്തായാലും ഇതിൽ എങ്ങനെയായിരിക്കും അമേരിക്കയും ഇസ്രായേലും പ്രതികരിക്കുക എന്ന് ഇവർ ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.